അവളോട് ആരാ പറഞ്ഞത് ഇവിടെ വിരുന്നുകാരുണ്ടെന്ന്? ആരെങ്കിലും ആവട്ടെ, ഇല്ലല്ലോ. ഇല്ല മോളെ, ഇല്ല. ശാന്തേച്ചി എല്ലാം റെഡി ആയില്ലേ? ദേ ആളത്തി. ആ എല്ലാം റെഡിയാ, നിങ്ങൾ ഇരുന്നോ. എന്താ നന്ദൻ അവിടെ ആരാ എത്തിയെന്ന് പറഞ്ഞത്? അത് നന്ദന്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ട്. അച്ഛന് മൊത്തത്തിലൊരു പതർച്ച ഉണ്ടല്ലോ. ഏയ് ഒന്നുമില്ല, എല്ലാരും ആഹാരം കഴിക്കാൻ പോവായിരുന്നു. ശരി, എന്നാ അയക്കോ. മോള് കഴിച്ചോ? ആ അമ്മച്ചേനെ നന്നായി കഴിപ്പിക്കുന്നുണ്ട്. ആ ഞാൻ ഇടയ്ക്ക് വിളിക്കാം അച്ഛാ. ആ ശരി മോളെ. മോനിരിക്കേ. ഞാൻ വന്നത് ബുദ്ധിമുട്ടായോ? എന്താ മോനെ അങ്ങനെ പറയുന്നത്? മോന്റെ അവസ്ഥ ഓർത്ത് സങ്കടം മാത്രമേ ഉള്ളൂ. ഇപ്പൊ പുറത്തുനിന്ന് ആരെങ്കിലും വന്നാലും ഭക്ഷണത്തിന് മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് ഓടണം. എന്റെ വീട്ടിലും അങ്ങനെ തന്നെയാ. അമ്മ വിളമ്പി തരുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പുറത്ത് കാലച്ചു കേൾക്കുന്നത്. എന്നുവെച്ചാ ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാ. അല്ല, ഇവിടെ വിരുന്നുകാരുണ്ടെന്ന് മോൾ എങ്ങനെ അറിഞ്ഞു? അത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. മോനെ ഇങ്ങോട്ടിരിക്ക, ഇരിക്കും മോനെ. അച്ഛന് വേണ്ടി മകളെ കൊണ്ട് ബലിയിടിക്കുന്നോ? എന്താ എന്താ ഇവിടെ? മോളെ മോളെ മാറി അങ്ങോട്ട്. എന്റെ മോൻ മരിച്ചിട്ടില്ല, നിന്റെ ശരത്തേട്ടൻ ജീവനോടെ ഉണ്ട്. എന്ത് ചെയ്യും മോനെ? ശരത്ത് പറയുന്നത് ന്യായമായ കാര്യമാണ്. രോഹിണിക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്ന സാഹചര്യത്തില് അയാളുടെ കുഞ്ഞ് അയാൾക്ക് അവകാശപ്പെട്ടതാണ്. അങ്ങനെ സ്വന്തം കുഞ്ഞിനെ എറിഞ്ഞു കൊടുക്കുന്ന അമ്മമാരുണ്ട്, കൊല്ലുന്നവർ ഇവരെ ഉണ്ട്. സ്വന്തം കുഞ്ഞ് ഭാവിക്ക് തടസ്സമാണെന്ന് കാണുമ്പോ. എന്നാ ഇവിടെ സാഹചര്യം കൊണ്ട് രോഹിണി ചേച്ചി ജോസാറിന്റെ ഭാര്യ ആയതാണ്. ഇപ്പോ അമ്മയാകാൻ പോകുന്നതും ഇഷ്ടത്തോടെയല്ല. രോഹിണി ചേച്ചിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് ലച്ചുമോളെ വിട്ടുകൊടുക്കാന്ന് പറയുന്നത്. പിന്നെ ശരത്തേട്ടനായതുകൊണ്ട് അത് സമ്മതിച്ചേക്കും. എന്നാ അതിന് കഥകൾ പറയേണ്ടി വരും. അങ്ങനെ വന്നാ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ആർക്കൊപ്പം രോഹിണി ചേച്ചി നിൽക്കുമെന്ന് പറയാനും പറ്റത്തില്ല. മോൻ പറഞ്ഞത് ശരിയാണ്. സാഹചര്യം കൊണ്ട് ജോസിന് ഭാര്യയായവളാണ് രോഹിണി. എന്നാൽ ശരത്തിനോടുള്ള സ്നേഹം അതല്ല. അയാളെ രോഹിണിക്ക് ജീവനാണ്. സത്യങ്ങൾ അറിയുന്ന രോഹിണി എല്ലാം മറന്ന് ചിലപ്പോ ശരത്തിന്റെ അരികിലേക്ക് പോയെന്നും വരാം. ചേച്ചിക്ക് സമനില തെറ്റുമെന്നുള്ള പേടിയുണ്ടച്ചാ, ആത്മഹത്യ എന്നുള്ള ഭയമുണ്ട്. ചേച്ചിയുടെ ക്യാരക്ടർ വെച്ചിട്ട് അതൊന്നും തള്ളിക്കളയാൻ പറ്റില്ല. വരാൻ പോകുന്ന അപകടം നമ്മൾ മുന്നിൽ കാണണം. സ്നേഹിക്കുന്നവരെ തള്ളിക്കളയാൻ രോഹിണി ചേച്ചിക്ക് പറ്റില്ല, വഞ്ചിക്കാൻ. ജോസ് നല്ലവനാ, എങ്കിലും
അയാളോട് എനിക്കിപ്പോ ചെറിയ നീരസമുണ്ട്. സത്യങ്ങൾ അറിഞ്ഞിട്ടും അയാൾ കുഞ്ഞിനെ വേണമെന്ന് വാശി പിടിച്ചത് ഒട്ടും ശരിയായില്ല. അറിഞ്ഞ ശേഷമാണ് അദ്ദേഹം എല്ലാത്തിനും തിടുക്കം കാട്ടിയത്. രോഹിണി ചേച്ചിയെ നഷ്ടപ്പെടുമെന്ന ഭയം കാരണം ഇടുപിടിയിന്ന് അദ്ദേഹം കാര്യങ്ങൾ മുന്നോട്ട് നീക്കുമായിരുന്നു. മോന്റെ അമ്മ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഇപ്പോ രോഹിണി പ്രഗ്നന്റ് ആയതിന്റെ സന്തോഷത്തിലാ. അതൊക്കെ പെട്ടെന്ന് തകരുമല്ലോ മോനെ. നമ്മുടെ തകർച്ച സഹിക്കാം, പക്ഷെ എല്ലാം നഷ്ടപ്പെട്ടിട്ട് അകത്തിരുന്ന് കരയുന്ന ആളിന്റെ സങ്കടത്തിന് പരിഹാരം കാണാനാ പറ്റാത്തത്. നന്ദൻ ഇടയ്ക്ക് എന്നെ വിളിച്ചിരുന്നു. കാര്യങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് പറയാനുള്ളതൊക്കെ അങ്ങ് തുറന്നു പറഞ്ഞു. ആ കുഞ്ഞിനെ കളഞ്ഞൂടെന്ന് ചോദിച്ചു. എങ്ങനെ കളയാനാ മോളെ? കുഞ്ഞിനെ കളഞ്ഞാ മരിക്കുന്ന ഒരാൾ ജോസാറിന്റെ വീട്ടിലുണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന മനസ്സിലാവാത്ത ഈ വിഷയം ആലോചിച്ചിട്ടാണെങ്കിൽ ഒരു മനസ്സമാധാനവും ഇല്ല. എല്ലാ വീടും ഇത് കാരണം മരണ വീട് പോലെയായി. സ്കൂൾ അവധിക്ക് എല്ലാവരും കൂടി എങ്ങോട്ടെങ്കിലും ഒന്ന് പോണോന്ന് കരുതിയതാ. ഈ അവസ്ഥയിൽ എങ്ങനെ പോകാനാ? അതിനൊന്നിനുള്ള ഒരു മൂടില്ല ഉമ്മമ്മ. ആയിഷയ്ക്ക് അസുഖം വരുമ്പോ ഉമ്മ തന്നെ പോവാറായിരുന്നു പതിവ്. ഇത്തവണ രഹനമോള് തന്നെ പോണെന്ന് വാശി പിടിച്ച്. അതൊരു തരം രക്ഷപ്പെടലായിട്ട് എനിക്ക് തോന്നുന്നു. നന്ദൻ മലപ്പുറത്ത് വന്നത് മുതൽ രോഹിണിമോളും രഹനമോളും തമ്മിൽ കാണുന്നതാ. അതുകൊണ്ട് രോഹിണിമോളുടെ സങ്കടം രഹനേന്റെ ഉള്ളു തട്ടിയിട്ടുണ്ടാവും. ശരിയാ ബാപ്പ പറഞ്ഞത്. രോഹിണി ടീച്ചറിന്റെ കാര്യം പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് രഹന കരയാറുണ്ട്. രോഹിണി ടീച്ചറിനെ ശരത്തേട്ടനെയൊക്കെ കാണാനുള്ള വിഷമം കൊണ്ട് അവള് പോയതാ. വല്ലാത്ത ഒരവസ്ഥയായി പോയല്ലോ മോളെ. ജയപ്രഭ ടീച്ചർ ഒന്നും അറിഞ്ഞിട്ടില്ല ബന്ധു വീട്ടിൽ പോയി നിൽക്കുന്നതുകൊണ്ട്. അവരും കൂടി അറിയുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? ആ വീടിനെ മുടിപ്പിക്കാനായിട്ട് കയറി വന്ന മരുമോള് പടിയിറങ്ങിപ്പോയി. നന്ദനുമായിട്ട് ബന്ധവും പിരിഞ്ഞു. അതിനുശേഷം വിശ്വനാഥ സാറൊന്ന് മെച്ചപ്പെട്ട് വന്നതാ. ഈ സംഭവം അറിഞ്ഞ ശേഷം നെഞ്ച് നിലച്ചു പോകാത്തത് പടച്ചോന്റെ കാരുണ്യം തന്നെ. മോളെ, ഇതൊക്കെ മൂടി വെച്ച് നടക്കുന്നത് ഗുണത്തേക്കാളേറെ ദോഷേ ചെയ്യും. ആ ദൈവം പറഞ്ഞത് ശരിയാ മോളെ. ഇത്തരം കാര്യങ്ങൾ എല്ലാവരോടും പറഞ്ഞിട്ട് കൂട്ടായ ഒരു തീരുമാനം എടുക്കണമായിരുന്നു. എങ്കിലേ രോഹിണി മോളുടെ വയറ്റിൽ ഒരു കുഞ്ഞു വരുന്നതിന് മുമ്പ് ഇതിനൊരു പരിഹാരം കാണാൻ കഴിയുമായിരുന്നു. പിന്നെ ജോസാറിന്റെ അമ്മച്ചിയുടെ കാര്യം, അത് ഞാൻ അവരെ പറഞ്ഞു മനസ്സിലാക്കുമായിരുന്നു. വിശദമായിട്ട് വിളിച്ചിരുത്തി പറഞ്ഞു കഴിഞ്ഞാ അവരും രണ്ടു പ്രസവിച്ച അമ്മയല്ലേ, അവർക്ക് കാര്യം മനസ്സിലായേനെ. എന്നിട്ട് ജോസ് സാറിനെ ഉപദേശിച്ചേനെ. പിന്നെ ജോസ് സാർ ഒരാൾ കരഞ്ഞാ മതിയല്ലോ. ഓ, ഇവിടെ ഇപ്പോ എല്ലാവരുടെ ഉള്ളിലെ സങ്കടവും പിടച്ചിലും മാത്രമല്ലേ ഉള്ളൂ. രോഹിണി ടീച്ചർ ഇനി ശരത്തേട്ടനെ കാണാതിരുന്നാ മതിയായിരുന്നു. കണ്ടു കഴിഞ്ഞാ പിന്നെ ഒരിക്കലും നമ്മളിപ്പോ കാണുന്ന രീതിയിൽ ടീച്ചറിനെ കാണാൻ പറ്റില്ല. ഒരു സമയത്ത് ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ടീച്ചറിനെ നിർബന്ധിച്ചതാ. ഒരു കുഞ്ഞിന്റെ കാര്യം പറഞ്ഞ് ശല്യം ചെയ്തതാ. ആ ഒരു കുറ്റബോധം ഇപ്പൊ മനസ്സിലുണ്ട്. ഇനിയിപ്പൊ എന്ത് ചെയ്യാനാടാ മമ്മതെ? വരുന്നത് അനുഭവിക്കുക അത്ര തന്നെ.
എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ? എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. സാറിനെല്ലാം അറിയാലോ. എന്താ നന്ദ ഉദ്ദേശിക്കുന്നത്? ഞാൻ ആകെ വിഷമത്തിലാണ് സാർ. ഒരിക്കലും സംഭവിക്കില്ലെന്ന് കരുതിയതാണ് സംഭവിക്കുന്നത്. ഞാൻ വിദുരസുരിയാണെന്ന് കരുതി കൊല്ലാനാണ് ആദ്യം തീരുമാനിച്ചത്. പിന്നെ അറിഞ്ഞു കൊല്ലാൻ പോകുന്നത് സ്വന്തം അളിയനെയാണെന്ന്. ശരത്തേട്ടനെ കണ്ടു ഞാൻ. ദിവസം കാണുന്ന അറിയായിരുന്നു. അതുകൊണ്ടായിരിക്കും രോഹിണി ചേച്ചി പ്രഗ്നന്റ് ആവുന്നതിനെ പലരും എതിർത്തത്. നന്ദന്റെ അഭിപ്രായം എന്താ? അത് പിന്നെ ശരത്തേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ വേദനയാണെങ്കിലോ നമ്മളെക്കാളും കൂടുതൽ അനുഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അയാൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഞാനോ? എന്റെ ജീവിതത്തിൽ ഞാൻ ടെൻഷൻ അനുഭവിച്ചത് നന്ദന്റെ പെങ്ങൾക്ക് വേണ്ടിയാ. ഒരു സമയത്ത് എന്റെ ജീവിതം മുഴുവൻ തൊലച്ചത് അതിനു വേണ്ടി മാത്രം. ഓർമ്മയുണ്ടോ നമ്മൾ പരിചയപ്പെട്ടത്? ഞാൻ വീട്ടിൽ വന്നതൊക്കെ അന്ന് നയന എന്ന തന്റെ ഭാര്യയുടെ കഴിഞ്ഞ കാലം മോശമാണെന്ന് പറഞ്ഞപ്പോ ആദ്യം താനാ എന്നെ ശത്രുവായിട്ട് കണ്ടത്. പിന്നെ നരനൊപ്പം ചേർന്ന് എന്നെ കുത്തി കൊല്ലാൻ വേണ്ടി തന്നെ. അതിനെയൊക്കെ അതിജീവിച്ച് ഞാൻ പിന്നെ രോഹിണിക്ക് വേണ്ടി മാത്രം നിലകൊണ്ടു. അയാൾക്ക് വേണ്ടി ജയിലിൽ കിടന്നു. തൻ്റെ പെങ്ങളുടെ കൊലയാളി ഞാനാണെന്നും പറഞ്ഞു. അതൊക്കെ ഇനി ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ശരിയാണ്, പറഞ്ഞതൊക്കെ ശരിയാണ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ആരുടെയും കുഴപ്പം കൊണ്ടല്ല. അല്ല, ദൈവം, വിധി, അതാ എല്ലാത്തിനും കാരണം. അപ്പൊ അതിന് കീഴടങ്ങി ജീവിക്കണം. എന്റെ മനസമാധാനം മുഴുവൻ പോയി ജോസാറ്. അതെനിക്ക് നഷ്ടപ്പെട്ടിട്ട് ദിവസം കുറയായി. ഇനി അതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. എന്തൊക്കെ പറഞ്ഞാലും നിരപരാധിയായ ശരത്തേട്ടൻ എനിക്ക് തീരാ വേദന തന്നെയാ. ഇന്ന പെങ്ങളെ പിടിച്ച് കൊടുക്കയാൾക്ക്. ഞാനും അമ്മച്ചും ചത്തോ ജീവിച്ചൊന്ന് തിരക്കണ്ട ആരും. പിന്നെ മരിച്ചെന്ന് കരുതിയ നന്ദന്റെ അളിയൻ തിരിച്ചു വന്നതും അയാൾ വിദുരസുര അല്ലാതായതും എന്റെ തെറ്റല്ല. അല്ലെങ്കിൽ പിന്നെ ആരടാ നന്ദനോട് സത്യങ്ങളൊക്കെ പറഞ്ഞത്? എനിക്ക് അറിഞ്ഞൂടാ സാർ. അവൻ അറിയില്ല. ഒരു സമയത്ത് ചതി മഞ്ഞിനും കൂടെ കൊണ്ട് നടന്നവനാ നീ. പിന്നീട് ഒരുപാട് തിരിച്ചടി ഉണ്ടായപ്പോ നീ മാറി നല്ലവനായി സത്യസന്ധനായി. എല്ലാവർക്കും നീ മാന്യനാ. എനിക്കൊഴികെ എന്നോട് മാത്രം നീ കള്ളങ്ങൾ പറയുന്നത്, എന്നെ മാത്രം മണ്ടനാക്കുന്നത്. സാറേ, ഞാൻ പരമാവധി കൂടെ നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. രോഹിണി അമ്മയാകാൻ പോവുക എന്നാ ആ വാർത്ത അറിയുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ ഒരു കള്ളപ്രചരണം നടത്തിയവനാ ഞാൻ. രോഹിണിയുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടെന്ന് ശരസാറിനോട് പറഞ്ഞവനാ. എന്നിട്ടും സാർ എന്തിനാ എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? അവൻ വന്നിരിക്കുന്നു ആങ്ങള എന്നെ ഗുണദോഷിക്ക്. അവന്റെ സംസാരത്തില് എന്റെ കുഞ്ഞിനെ കളഞ്ഞിട്ട് അവളെ ശരത്തിനോട് ഒന്നിപ്പിക്കണം. എത്ര പെട്ടെന്ന് മനുഷ്യന് മാറ്റം ഉണ്ടാവുന്നു. കുറ്റം പറയാൻ പറ്റുമോ സാറേ? അവര് സ്നേഹിച്ച ശരസാറ് നല്ലവനാ. അപ്പൊ ഞാൻ മോശക്കാരൻ, കൊള്ളരുതാത്തവൻ.
ഞാൻ ഒരു തെറ്റ് ചെയ്തു. അവന്റെ പെങ്ങളെ മരണത്തിലേക്ക് തള്ളിവിടാതെ സംരക്ഷിച്ചു. അതൊരു അപരാധമായി പോയി. അതിന് ഈ രീതിയിലൊക്കെ തന്നെ സംസാരിക്കണം. ഇക്കണക്കിന് രോഹിണി പ്രഗ്നന്റ് അല്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു എന്റെ സ്ഥിതി? ഞാൻ പിന്നെ പുറമ്പോക്ക്. മരുമകൾ വെട്ടുപിരിയുമ്പോ അമ്മച്ചു വീഴും. പിന്നെ എനിക്ക് ഏതെങ്കിലും പള്ളിയിൽ പോയി ധ്യാനം കൂടാം. ജീവിതം വേണ്ടാന്ന് വെച്ചവനാ എന്റെ അമ്മച്ചിക്ക് വേണ്ടി മാത്രമേ ജീവിച്ചത്. ആ അമ്മച്ചിക്ക് വേണ്ടി തന്നെയാ രോഹിണി എന്റെ ഭാര്യ എന്ന് പറഞ്ഞ് കൂടെ നിർത്തിയത്. അതിനിടയിൽ എപ്പോഴോ മനുഷ്യനല്ലേ ചങ്ങനകത്ത് കയറിപ്പോയി. വെറുതെ തുടങ്ങിയത് അങ്ങ് സീരിയസ് ആയി. എനിക്കും വേണ്ടത് നല്ല ഒരു ജീവിതം. ഭാര്യയും കുഞ്ഞും കുടുംബവും ഒക്കെ സ്വപ്നം കാണാൻ എനിക്ക് അവകാശമില്ലേ? എല്ലാം ഒന്ന് പച്ചപിടിച്ചു വന്നപ്പോ സ്നേഹിച്ചവരൊക്കെ കൂടി തരിശാക്ക എന്റെ ജീവിതം. അവർക്കൊപ്പം നീയും കൂടരുത്. ഇല്ല സാർ. എങ്കിൽ സത്യം പറ. നന്ദനോടെല്ലാം പറഞ്ഞത് നീയല്ലേ? അല്ല സാർ. സാർ എന്നൊന്ന് വിശ്വസിക്കേ. വാക്കത്തി നരൻ, തട്ടുകട നന്ദൻ, രണ്ടും പേരെടുത്ത ഗുണ്ടകൾ. സ്വന്തം അളി എന്റെ കണ്ണീര് കണ്ടിട്ട് എന്റെ അമ്മച്ചിയെ കണ്ണീര് കുടിപ്പിക്കോടാ. എന്നെ ഒന്ന് തട്ടിക്കളയോടാ. അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അവനോടും നിന്നോടും പറയാ. എനിക്കൊപ്പം എന്റെ അമ്മച്ചിയും കൊന്നേക്ക്. ഇനിയൊരു കുഞ്ഞു വേണ്ടാന്നുള്ള തീരുമാനത്തിലായിരുന്നു ടീച്ചർ. ആ തീരുമാനത്തിൽ അങ്ങ് ഉറച്ചു നിന്നാ മതിയായിരുന്നു. ഇനിയൊരു കുഞ്ഞിനെ പറ്റി ചിന്തിക്കണ്ടായിരുന്നു. അതെന്താ ടീച്ചർ അങ്ങനെ പറഞ്ഞത്? ഇടയ്ക്കിടയ്ക്ക് അഭിപ്രായം മാറ്റുകയാണോ? എനിക്ക് എന്തൊക്കെയോ ഒരു സംശയം പോലെ. അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ തോന്നുന്നത്. അതുമാത്രമല്ലല്ലോ, ഈ സംസാരത്തിന് പിന്നില് മറ്റെന്തൊക്കെയോ കാരണമുണ്ടല്ലോ. അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഇത്രയും നാളും പിടിച്ചു നിന്നു. ഇനിയിപ്പോ ലച്ചുമോൾ ഇത്രയും വളർന്ന സ്ഥിതിക്ക് ഒരു കുഞ്ഞുകൂടി വേണ്ടാന്ന് പറഞ്ഞേ ഉള്ളൂ. ഞങ്ങൾ ഒന്നിച്ച് ടൂറിന് പോയപ്പോഴും ടീച്ചറും രഹനയും അതിനെ എതിർത്തവരാ. നിങ്ങൾക്ക് ആ യാത്രയോട് വലിയ താല്പര്യമില്ലായിരുന്നു. എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോ എന്തൊക്കെയോ പ്രശ്നമുള്ളതുപോലൊരു തോന്നല്. മോചിത എന്തുകൊണ്ടാണ് ഞങ്ങൾക്കൊരു കുഞ്ഞു വേണ്ടെന്ന് തറപ്പിച്ച് പറയുന്നത്? എന്റെ സ്റ്റാൻഡാണ് ശരിയെന്ന് നിങ്ങളെപ്പോലെ തന്നെ മോചിതയും ഒരു സമയത്ത് പറഞ്ഞത് എന്തുകൊണ്ടാ? അതിനൊക്കെ ഒരു റീസൺ വേണമല്ലോ. എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് തുറന്നു പറയൂ ടീച്ചറെ. എന്നിട്ട് ഈ ടെൻഷൻ ഒന്ന് അവസാനിപ്പിക്കേ. അവിടെ ഒരാൾ നോർമലേ അല്ല.
ജോ സാർ, സാർ പെട്ടെന്ന് നോർമൽ ആകില്ല. സാറിന്റെ മനസ്സിലൊരു ഭീതിയുണ്ട്, ടീച്ചറെ നഷ്ടപ്പെടുമെന്ന്. അങ്ങനൊരു ഭയം ഉണ്ടാവാൻ എന്താ കാരണം? അപ്പോൾ അതിന് വ്യക്തമായൊരു കാരണമുണ്ട്, ഞാൻ അറിയാത്ത കാരണം. എന്നാലത് നിങ്ങൾക്കൊക്കെ അറിയാം. അവസാനം എല്ലാം അറിഞ്ഞു വരുമ്പോൾ വീണ്ടും ഒരുപാട് കരയേണ്ടി വരുമോ? വേദനിക്കേണ്ടി വരുമോ? ഒരായുഷ്കാലം കരയാനുള്ളത് കരഞ്ഞു തീർത്തു. ഇനി വയ്യ ടീച്ചറെ, അതുകൊണ്ട് ചോദിച്ചതാ. പിന്നെ ചിലർക്കൊക്കെ ദൈവം അങ്ങനൊരു ജീവിതമാണ് വിധിച്ചിരിക്കുന്നത്, അതിനെ പിന്നെ തടുക്കാൻ പറ്റില്ലല്ലോ. ശരി. കുഞ്ഞി കണ്ണുകൾക്ക് മുന്നിലും അച്ഛനെന്ന സത്യം വന്നെത്തുന്നു. സ്വന്തം കൈകൊണ്ട് ഒരിക്കൽ അവസാനിപ്പിച്ച പാപിയുമല്ല പാപിയുടെ ആത്മാവുമല്ല ഇവനെന്ന് ഇവൾ ഉറപ്പിക്കുന്നു. ഇനി ഈ അമ്മ പറയും മകളോട് അച്ഛൻ ജീവിച്ചിരിക്കുന്നു എന്ന്.